ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ പാരാമെഡിക്കൽ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ്, അതുപോലെ എം എൽ ടി പെർഫ്യൂഷൻ ടെക്നോളജി, ഇതുപോലെ മറ്റും പാരാമെഡിക്കൽ കോഴ്സസിന്, ഡിഗ്രി ഡിപ്ലോമ കോഴ്സസിനൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സസിലേക്ക് പി എൻ സി മാക്ക്, അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ഈ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള, അതാണ് പി എൻ സി മാക്ക്, അവരുടെ കീഴിൽ 51 പ്രൈവറ്റ് കോളേജസ് ഉണ്ട്. അതായത് നമുക്ക് ബി എസ് സി നഴ്സിംഗ് പോലെ പാരാമെഡിക്കൽ കോഴ്സസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന 51 കോളേജസിൻ്റെ ഉള്ള അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു അസോസിയേഷനാണ് പി എൻ സി മാക്ക്, പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള. ഈ പി എൻ സി മാക്കാണ് ഇപ്പോഴും ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. 2 ദിവസമായി ആപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങിയിട്ട്, സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഡേറ്റ് കുറച്ച് സമയം അധികമുണ്ട്. അതായത് 4 സെപ്റ്റംബർ വരെ സമയമുണ്ട്. കാരണം സി ബി എസ് സിൻ്റെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ 4 സെപ്റ്റംബർ വരെ സമയമുണ്ട്. എന്ന് വെച്ച് നമ്മൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. നിങ്ങൾ വെബ്സൈറ്റിലേക്ക് കയറുക. വെബ്സൈറ്റിലേക്ക് കയറാൻ www.pncmak.in എന്നുള്ള വെബ്സൈറ്റിലേക്ക്, www.pncmak.pnc പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള, അതാണ് പി എൻ സി മാക്ക്, പി എൻ സി എം എ കെ എന്നുള്ള pncmak.inൽ കയറി നിങ്ങൾ ഡീറ്റെയിലായിട്ട് വായിച്ചു നോക്കുക. പ്രോസ്പെക്റ്റസ് ഒക്കെ ഡീറ്റെയിലായി വായിച്ചു നോക്കാനുണ്ട്. എന്നിട്ട് വേണം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഇതിലൂടെ ചെയ്യേണ്ടത്, നമ്മൾ ഓഫ്ലൈൻ അല്ല. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്കറിയാം, അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? പ്ലസ് ടു സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ്. അത് എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ബേസിക്കലി നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കോമ്പിനേഷൻ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്കെല്ലാം അപ്ലൈ ചെയ്യാം. മിനിമം 50% മാർക്സ് ഉണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട്. അതായത് 50% മാർക്കോടുകൂടി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പാസ്സായിരിക്കുന്നവർക്കെല്ലാം അപ്ലൈ ചെയ്യാവുന്നതാണ്. 51 കോളേജസാണ് ഇവരുടെ കീഴിലുള്ളത്. നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഓൺലൈൻ ഫീ പേയ്മെൻ്റ് ഉണ്ട്. ഫീ പേയ്മെൻറ്റ് ഓൺലൈനാണ്. പിന്നെ ഓപ്ഷൻസ് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 51 കോളേജസുള്ള ഈ ഒരു അസോസിയേഷൻ്റെ കീഴിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 10 ഓപ്ഷൻസ്, 10 കോളേജസ് വരെ, അതായത് ഒരു പെർട്ടിക്കുലർ കോഴ്സിനാണ്. ഇപ്പോൾ ബി എസ് സി നഴ്സിങ്ങിന് 10 കോളേജ് 10 ഓപ്ഷൻസ് വരെയും നമുക്ക് കൊടുക്കാവുന്ന പ്രൊവിഷനുണ്ട്. അതുപോലെ എം എൽ ടി ഏത് കോഴ്സ് എടുത്താലും 10 ഓപ്ഷൻസ് വരെ കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. പ്രോസ്പെക്റ്റസ് നിങ്ങൾ ഡീറ്റെയിലായി വായിച്ചു നോക്കുക. സമയമെടുത്ത് 1 ദിവസം നിങ്ങൾക്ക് വായിച്ചിട്ട് വ്യക്തമായിട്ടില്ല, 1-ൽ കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഫീ സ്ട്രക്ചറും എല്ലാം അതിലുണ്ട്. ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും കോഷൻ ഡെപ്പോസിറ്റും ഒക്കെ അടക്കം. പ്രൈവറ്റ് കോളേജാണ്, അതുകൊണ്ട് തന്നെ ഏകദേശം 1 ലക്ഷത്തിലധികം വരും. അതിൽ 10,000 കോഷൻ ഡെപ്പോസിറ്റ് വരുന്നത്. അത് തിരിച്ചു തരും നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് വരുമ്പോഴേ. ഇത് 1 വർഷം, ഇതുപോലെ തന്നെ അടുത്ത വർഷവും, അതായത് പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് തന്നെ 1 വർഷത്തിൽ 1 ലക്ഷത്തിലധികം നമുക്ക് ഫീസ് വരും. പക്ഷേ നമുക്കറിയാം, ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ 1-2 വർഷം സർവീസുമായി അബ്രോഡിലേക്കൊക്കെ, ഫോറിൻ കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 1 മാസം തന്നെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടും. അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പെൻസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിന് പുറമെ, ഈ ഫീസിന് പുറമെ ചിലപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരുമ്പോൾ അതിനൊക്കെ ഫീസ് വന്നേക്കാം. ലോണൊക്കെ എടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. എന്തായാലും പഠിക്കാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽ ആയി പ്രോസ്പെക്റ്റസ് വായിച്ചു നോക്കുക. 10 ഓപ്ഷനാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഫീ സ്ട്രക്ചർ നിങ്ങൾ പ്രത്യേകം നോക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രൊസീഡിങ്സ്, ഓൺലൈൻ ഫീ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പി എൻ സി മാക്കിൻ്റെ സൈറ്റിലേക്ക് കയറുക. www.pncmak.inൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സാമ്പത്തികമായിട്ട് ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കുട്ടികൾ തീർച്ചയായും വെബ്സൈറ്റ് സന്ദർശിക്കുക, ഡീറ്റെയിൽ ആയി പ്രോസ്പെക്റ്റസ് വായിച്ച് നോക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് എൽ ബി എസ് അല്ല, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലേക്ക് മെറിറ്റ് സീറ്റിലേക്കുള്ളതല്ല വിളിച്ചിരിക്കുന്നത്. പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷനിൽ ഒരു പ്രധാനപ്പെട്ടതാ പി എൻ സി മാക്ക്, അവരാണ് വിളിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരും മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് സെലക്ഷൻ നടക്കുന്നത്. പിന്നെ ഇവരെ മാനേജ്മെൻറ്റ് സീറ്റും ഉണ്ടാവും, അതൊക്കെ കോളേജുമായിട്ട് ഡീറ്റെയിൽ ആയി നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. എങ്കിലും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുക. ഓൺലൈൻ രജിസ്ട്രേഷൻ
നടത്തിയതിന് ശേഷം ഇവരുടെ പി എൻ സി മാക്കിൻ്റെ കീഴിൽ വരുന്ന കോളേജസ് ഏതൊക്കെയാണ്, എത്ര സീറ്റ്, കോഴ്സ്, ഇതൊക്കെ പ്രോസ്പെക്റ്റസിലുണ്ടാവും. ഫോൺ നമ്പർ, ഐ ഡി, അപ്പോൾ ഇമെയിൽ ഐ ഡി, അപ്പോഴതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജസ് ആയതുകൊണ്ട് തന്നെ അവരെ പേഴ്സണൽ അവരെ മാനേജ്മെൻറ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് മാനേജ്മെൻറ്റ് സീറ്റിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് ഫീസ് അധികം, പൈസ അധികം വേണ്ടി വരും. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയി അറിയാൻ വേണ്ടി ഡീറ്റെയിൽ ആയി പ്രോസ്പെക്റ്റസ് വായിച്ച് നോക്കുക. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇത് എൽ ബി എസിൻ്റെ ഗവൺമെൻറ് മെറിറ്റ് സീറ്റിലേക്ക്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടിയുള്ള സീറ്റിന് സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനല്ല. പ്രൈവറ്റ് മാനേജ്മെൻറ്റ് നേഴ്സിംഗ് അസോസിയേഷനാണ് ഇത് വിളിച്ചിരിക്കുന്നത്. പി എൻ സി മാക്കാണെങ്കിലും താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.